നമ്മുടെ ഇന്നത്തെ യാത്ര ധനുഷ്കോടി രാമേശ്വരം യാത്രയാണ്. തൃശ്ശൂരിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. ഏകദേശം നമുക്ക് 400 കിലോമീറ്ററിന് മേലെ ദൂരമുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. അപ്പോൾ നെന്മാറ കൊല്ലംകോട് ഗോവിന്ദാപുരം പൊള്ളാച്ചി പഴനി വഴിയാണ് അങ്ങോട്ട് യാത്ര. വളരെ മനോഹരമായിട്ടുള്ള റോഡുകളാണ് ഏകദേശം പൊള്ളാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്നത്. റോഡിൽ കട്ടറുകളോ അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്യാമറകളോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ യാത്ര വളരെയധികം നമുക്ക് സുഖകരമുള്ളതാണ്. ഞാനതിന് ശേഷം പകർത്തിയിരിക്കുന്നത് ഏകദേശം നമ്മൾ രാമനാഥപുരം ഡിസ്ട്രിക്ട്, അതായത് രാമേശ്വരം അമ്പലം എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് പിന്നീട് ഞാൻ പകർത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് മണ്ഡപം സ്റ്റേഷന് ശേഷം, അതായത് രാമേശ്വരം എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെ കാഴ്ചകളാണ്. പുതിയ റെയിൽവേ പാലത്തിനുള്ള പണികൾ നടക്കുന്നുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു പാലമാണിത്. ഈ റോഡ് ഗതാഗതമാണ് ഇപ്പോഴുള്ളത്. പുതിയ പാലത്തിൻ്റെ പണികൾ നടക്കുന്ന നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒരുപാട് മത്സ്യബന്ധനത്തിനുള്ള ബോട്ടുകളും മറ്റും ഇതിൻ്റെ ഇരു വശങ്ങളിലുമായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ആ നീല കടലുള്ള ആ വെള്ളത്തിൻ്റെ കാഴ്ച, ദൂരേക്കുള്ള ഈ കാഴ്ച വളരെ മനോഹരമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ആളുകളെല്ലാം ഇവിടെ നിർത്തിയിട്ട് അതെല്ലാം കാണുന്നുണ്ട്. പിന്നീട് അവിടെ തുടർന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രാമേശ്വരം അമ്പലത്തിൻ്റെ ഗോപുരം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഇത് 4:30 സമയത്തുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കും ഈ സെപ്റ്റംബർ മാസമായിട്ടും ഇവിടുത്തെ വെയിലിൻ്റെ കാഠിന്യം. 36-38 ഡിഗ്രിയാണ് ഞങ്ങളന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ അമ്പലം നാളെ ദർശിക്കും അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ദർശിക്കും എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് ധനുഷ്കോടിയിൽ പോയി തിരിച്ചു വരാം എന്നാണ് പ്ലാൻ. കാരണം അവിടെ 5 മണിവരെയാണ് നമുക്ക് എൻട്രി ഉള്ളൂ. ബിക്കോസ് 6 മണിക്ക് ശേഷം നമുക്ക് ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ച് റിട്ടേൺ വരേണ്ടതുണ്ട്. 6:30 വരെയാണ് അവിടെ നമുക്ക് അലോഡ് ഉള്ളൂ, നമുക്ക് അവിടെ സൈറ്റ് സീയിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള എൻട്രി 5 മണിവരെ നമ്മൾ സമ്മതിക്കുള്ളൂ. കാരണം ഇവിടെ നിന്നും രാമേശ്വരം അമ്പലത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് 1/2 മണിക്കൂർ ട്രാവൽ വരുന്നുണ്ട്. അതും ഹോളിഡേയ്സ് ആണെങ്കിൽ ഒരുപാട് ട്രാഫിക്കും ഉണ്ടായിരിക്കും. രാമേശ്വരം ധനുഷ്കോടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ മധുരൈ അമ്പലത്തിൻ്റെ ദർശനം കൂടി കണ്ട ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞങ്ങൾ ഒരു തവണ മധുരൈ പോയത് കൊണ്ടാണ് ഞങ്ങൾ ആ അമ്പലം കയറാതെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. കാരണം മധുരൈ അമ്പലത്തിൻ്റെ അടുത്ത് കൂടിയായിട്ട് മധുരൈ ടൗൺ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു യാത്രയിൽ തന്നെ ഈ 2 വലിയ അമ്പലങ്ങൾക്കും നിങ്ങൾക്ക് ദർശനം ചെയ്യുന്നതിനായിട്ട് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ധനുഷ്കോടിയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവണ നിഗ്രഹത്തിന് ശേഷം സീതാദേവിയെയും കൊണ്ട് രാമൻ വരുമ്പോൾ അങ്ങോട്ട് കടക്കുന്നതിനായിട്ട്, നമ്മുടെ രാമൻ്റെ സൈന്യം അങ്ങോട്ട് കടക്കുന്നതിനായിട്ട് രാമസേതു നിർമ്മിക്കുകയാണ്. അപ്പോൾ ആ നിഗ്രഹത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഇനി അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരരുത്, അതിനുവേണ്ടി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുള്ള പാത ധനുസ് ഉപയോഗിച്ച് കൂടുന്നു, അതായത് അത് മുറിച്ചു കളയുന്നു. അതുകൊണ്ടാണ് അതിന് ധനുഷ്കോടി എന്ന് പറയുന്നത്. ധനുഷ്കോടി വരുമ്പോൾ ലിക്വിഡ് മണി കയ്യിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സർവീസസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും തെക്കുവശത്തായിട്ട് സദേൺ പാർട്ടിൻ്റെ പീക്ക് പോയിൻ്റ് ആണെന്നറിയാമല്ലോ. അവിടെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളിലെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സർവീസസും വളരെ മോശമായിരിക്കും. എന്തായാലും ധനുഷ്കോടി എത്താൻ കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് രാമേശ്വരം അമ്പലത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണെന്ന് പറയാം. ഈ രാവണ നിഗ്രഹ ശേഷം സീതയും കൊണ്ട് രാമൻ നമ്മുടെ ഇന്ത്യയിലേക്ക് ഭാരതത്തിലോട്ട് തിരിച്ചു കയറുമ്പോൾ മഹാവിഷ്ണു നിർദ്ദേശിക്കുകയാണ് പാപമോക്ഷത്തിനായിട്ട് ശിവപ്രതിഷ്ഠ അവിടെ നടത്തിയ ശേഷം പൂജകൾ നടത്തി പാപമോക്ഷം സ്വീകരിക്കാൻ. അതിനായിട്ട് ഹനുമാനെ കൈലാസത്തിലോട്ട് പറഞ്ഞയക്കുകയും അവിടെ നിന്നും 2 ശിവവിഗ്രഹം കൊണ്ടുവരാനുള്ള താമസത്തിൻ്റെ തുടർന്ന് സീതാദേവി അവിടെ തന്നെയുള്ള മണ്ണ് ഉപയോഗിച്ചിട്ട് ശിവവിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ഇത് കണ്ടുവന്ന ഹനുമാനെ വിഷമിപ്പിക്കാതെ ഈ 2 ശിവവിഗ്രഹങ്ങളും കൂടി പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മൊത്തം 3 വിഗ്രഹങ്ങളാണ് അവിടെ ഉള്ളത്. ആദ്യം നമ്മൾ ഹനുമാൻ പ്രതിഷ്ഠിച്ചു എന്ന് കരുതപ്പെടുന്ന ആ 2 വിഗ്രഹങ്ങളും തൊഴുത് വണങ്ങിയ ശേഷമാണ് സീതാദേവി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവവിഗ്രഹത്തിലോട്ട് നമ്മൾ പോകുന്നത്.
തുടർന്ന് അഗ്നി തീർത്ഥം, അതായത് നമ്മുടെ ഈ കടൽ, ഈ അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന ഈ കടലിൽ പോയി നമ്മൾ ബലി അർപ്പിച്ച് പാപമോക്ഷം കിട്ടിയ ശേഷം തിരിച്ച് കയറി വരുന്നു. പിന്നീട് അമ്പലത്തിനകത്തായിട്ട് 22 തീർത്ഥ കിണറുകളുണ്ട്. ആ ഓരോ കിണറിലും നമ്മൾ മുങ്ങി ഓരോ പാപത്തിനും മോക്ഷം പ്രാപിക്കുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പരന്നു കിടക്കുന്ന കടലും അതിനെ മനോഹരമാക്കുന്ന വെള്ള കളറിലുള്ള ഈ മണൽത്തിട്ടുകളും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കടലും ആ മണലും കാണാൻ സാധിക്കും. ഇത് 4 കിലോമീറ്റർ മുമ്പുള്ള ഒരു വാച്ച് ടവറാണ്. ഇവിടെ നിന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാഫിക്ക് ഫോം ചെയ്തതാണ്. വേറൊന്നും കൊണ്ടല്ല, ഇരുവശങ്ങളിലെയും മണൽ എങ്ങനെയോ ഈ റോഡിലോട്ട് ഇറങ്ങി വരികയും അതിൽ വണ്ടികൾ പെട്ടുപോയതുമാണ്. ഇപ്പോൾ ആളുകളെല്ലാം ഇറങ്ങി തള്ളിയിട്ടേക്കാണ് ചില വണ്ടികൾ അങ്ങോട്ട് പാസ് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങളുടെ വണ്ടിക്കും അങ്ങനെ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ട്രാഫിക്കാണ്, അല്ലെങ്കിൽ അവിടെ യാത്രയ്ക്കും മറ്റു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ തീർത്ഥാടകരും അല്ലെങ്കിൽ മറ്റു ടൂറിസ്റ്റുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണല്ലോ. ഇവിടെ 6 ചക്രവാഹനങ്ങൾ നമുക്ക് ധനുഷ്കോടിയുടെ ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ല. ആക്ച്വലി പാമ്പാമ്പലത്തിന് മുമ്പായിട്ട് തന്നെ അങ്ങനത്തെ 6 ചക്രവാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ വലിയൊരു ടൂറിസ്റ്റ് ബസ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയ ശേഷം ചെറിയ ട്രാവലറുകളോ മിനി ബസ്സുകളോ ഫോർ വീലേഴ്സ് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത് ഇങ്ങോട്ടേക്ക്. നമുക്ക് ഓട്ടോ അല്ലെങ്കിൽ മറ്റു ടാക്സികളും വലിയ ടാക്സികളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അവിടെ. അവിടെ നിന്ന് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. കൂടുതലായും നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ ബസ്സുകളിൽ യാത്ര പോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അവിടെ എത്തിയ ശേഷം മറ്റു യാത്രാ മാർഗങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ധനുഷ്കോടിയിലോട്ട് വരാൻ സാധിക്കുള്ളൂ. ഇവിടെ വന്ന് ഇപ്പോൾ പതിവ് പോലെ തന്നെ തിരക്കാണ്, ശനിയാഴ്ചയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. റോഡിൻ്റെ ഇടതുവശത്തായിട്ട് നിൽക്കുന്ന ബംഗാൾ ഉൾക്കടലും വലതുവശത്തായിട്ട് ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രവും, ഇത് രണ്ടിനെയും സാക്ഷിയാക്കിയുള്ള സൂര്യനും. ഏകദേശം 5:45 സൂര്യാസ്തമയത്തിന് ഏകദേശം സമയമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളവിടെ കാണുന്ന ഈ കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമസേതു എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല, കാരണം അവിടെ ഒരു മണൽ തിട്ട പോലെയാണ്. അതിന് മുൻപായിട്ട് തന്നെ കടലിലെ വെള്ളം കയറിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ ദൂരത്തു നിന്ന് മാത്രമേ ഈ രാമസേതു കാണാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് നേരെ കാണുന്നത് ശ്രീലങ്കയാണ്. അതിനടുത്ത് തന്നെയായിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കടൽ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കൾ കാണാൻ സാധിക്കുന്നതാണ്. പലതരം മുത്തുകളും പവിഴങ്ങളും വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ നമുക്കവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലിക്വിഡ് മണി കയ്യിൽ വയ്ക്കാൻ പറഞ്ഞിരുന്നത്. ഭക്ഷണ സാധനങ്ങളും അവിടെ അവൈലബിളാണ്. ഇവിടെ നമുക്ക് 6:30 അലൗഡായിട്ടുള്ളൂ. അത് നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള പോലീസ് സെക്യൂരിറ്റിയും അവിടെ അവൈലബിളാണ്. അതുകൊണ്ട് തന്നെയാണ് നിർദ്ദേശിച്ച് ഞാൻ 5 മണിക്ക് മുമ്പായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സായാഹ്നം നമുക്കവിടെ കാണാനും സാധിക്കും. ഒരു 6:30 അവിടുത്തെ സൈറ്റ് സീയിങ് അവർ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് തിരിച്ചു വരാനും സാധിക്കും. ശരിക്കും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മളിവിടെ വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇരുവശത്തും കടലുണ്ടെങ്കിലും ഒരു വശത്തെ കടൽ വളരെ ആർത്തിരമ്പിക്കൊണ്ട് തിരകളെ തലോടുമ്പോൾ മറ്റൊരു വശത്തായിട്ട് വളരെ ശാന്തമായിട്ടാണ് കടല് നിൽക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രാമനാഥപുരം ഡിസ്ട്രിക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി പ്രത്യേകിച്ച് ധനുഷ്കോടി എത്തുമ്പോൾ അവിടെ ഒരുപാട് ഭക്ഷണശാലകൾ കാണാൻ സാധിക്കും. അവിടെയെല്ലാം മീൻ വറുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിച്ച് കഴിക്കുക. അതിൽ ഫ്രഷായിട്ടുള്ളതുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഴയതുണ്ടായിരിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒരു അനുഭവം എൻ്റെ സുഹൃത്ത് പങ്കുവെച്ചു, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇവിടെ നിന്ന് ഉള്ള ഈ സായാഹ്നം വളരെ മനോഹരമാണ്. സൂര്യൻ കടലിലേക്ക് താഴ്ന്നിറങ്ങുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ, അതുപോലെ തന്നെ അവിടുത്തെ കാറ്റും രണ്ടും കൂടി ചേരുമ്പോൾ വളരെ മനോഹരമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മധുര ടൗണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഞങ്ങളിവിടുന്ന് ഏകദേശം 7 മണിക്ക് തന്നെ തിരിച്ച് 8:30 രാമേശ്വരം എത്തി. റൂം എടുത്ത് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അമ്പലത്തിലെ ദർശന സമയം എന്ന് പറയുന്നത് 5:00 സ്ഫടിക ദർശനവും 6:00-11:00 നോർമൽ ദർശനവുമാണ്. പിന്നീട് വൈകിട്ട് 5:00-8:30 8:30 വരെയാണ് ഉള്ളിലോട്ട് കയറ്റുള്ളൂ. 9 മണിവരെ ദർശനം ഉണ്ടായിരിക്കുന്നതാണ്.
അമ്പലത്തിന് നാല് ഗേറ്റുകളാണുള്ളത്. നാല് വശങ്ങളിലുമായിട്ട് നമുക്ക് കയറാം. നമുക്കിവിടെ കൂടുതലും അമ്പലത്തിനെ ചുറ്റിപ്പറ്റി കടൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരകൗശല വസ്തുക്കൾ ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ്. ശംഖുകളും മറ്റു ചെറിയ പവിഴും മുത്തുകളും എല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കണ്ണാടികളും ചെറിയ അലങ്കാര വസ്തുക്കളും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അമ്പലത്തിൻ്റെ ഉൾവശത്തുള്ളൊരു കാഴ്ചയാണ് ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ അമ്പലത്തിൽ നിന്നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കിഴക്ക് വശത്തായിട്ടാണ് അഗ്നി തീർത്ഥം ഉള്ളത്. അവിടെയാണ് നമ്മൾ പാപമോക്ഷം തീർക്കുന്നതായിട്ട് ബലിയിടാനും മറ്റുമായിട്ട് ഇറങ്ങി ചെല്ലുക. മിക്ക അമ്പലങ്ങളിലും നമ്മളിപ്പോൾ കാണുന്നത് പോലെ സ്പെഷ്യൽ ക്യൂസ് ഉണ്ട്. അതിനായിട്ട് 100, 200 അല്ലെങ്കിൽ 1000 അങ്ങനെ പലതരത്തിലുള്ള എമൗണ്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യൂകളിൽ പോവുകയും പെട്ടെന്ന് ദർശനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. എനിക്ക് ഈ രാത്രിയിലെ ഈ അഗ്നി തീർത്ഥത്തിൻ്റെ അവിടെയുള്ള കാഴ്ച കണ്ടപ്പോൾ വാരണാസിയുമായിട്ട് ഒരുപാട് സാദൃശ്യം തോന്നിയിരുന്നു. നമ്മുടെ ഗംഗയിൽ ബലിയിടുന്ന സ്ഥലങ്ങളും ആ ഒരു ബനാറസിൻ്റെ കാഴ്ചയാണ്. പകല് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം മാറ്റിമറിഞ്ഞിരുന്നു. കാരണം എനിക്ക് അത്ര വൃത്തിയുള്ള ഒരു സ്ഥലമായി തോന്നിയിരുന്നില്ല. കടലിലെ വെള്ളമാണെങ്കിലും അങ്ങോട്ട് ഇറങ്ങുന്ന പടവുകളിലെ അഴുക്കുകളും കാര്യങ്ങളും വളരെ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു ചുറ്റുപാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും പഴയ വസ്ത്രങ്ങളും മറ്റോ വേസ്റ്റുകളും എല്ലാം അവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിരുന്നത്. അഗ്നി തീർത്ഥത്തിൽ മുങ്ങി ബലിയിടൽ ചടങ്ങുകൾ ആരംഭിക്കുന്നത് രാവിലെ 6 മണിക്ക് ശേഷമാണ്. അപ്പോൾ അവിടെ മുങ്ങിയ ശേഷം ഈറനോടുകൂടി നമുക്ക് അമ്പലത്തിൻ്റെ വടക്കേ നട, അതായത് നോർത്തിലൂടെ പാസ് എടുത്ത ശേഷം 22 തീർത്ഥകിണറുകളിൽ നിന്നുള്ള തീർത്ഥം സ്വീകരിക്കാൻ കടക്കാവുന്നതാണ്. ഇതിനായി നോർമൽ ക്യൂവിലൂടെ പോവുകയാണെങ്കിൽ ഒരാൾക്ക് 25 രൂപയും അവിടെയുള്ള ഗൈഡുകളുടെ സഹായം തേടുകയാണെങ്കിൽ ഒരാൾക്ക് 250 രൂപയും ചിലവാകുന്നതാണ്. ഗൈഡുകളുടെ സഹായത്തോടുകൂടി ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു 45 മിനിറ്റിനുള്ളിൽ ഈ 22 തീർത്ഥകിണറുകളിൽ നിന്നുള്ള തീർത്ഥം ഞങ്ങളുടെ തലയിലോട്ട് തെളിച്ചു തരികയും മറ്റുള്ളവർക്ക് അത് മണിക്കൂറുകൾ നീണ്ട ഒരു ചടങ്ങായി മാറുകയും ചെയ്തു. അമ്പലത്തിനകത്ത് തന്നെ നമുക്ക് വസ്ത്രം മാറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വരികയും ഞങ്ങളുടെ മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയായിരുന്നു. കാരണം തിരിച്ച് വീണ്ടും ഒരു 8 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഇടയിൽ നമ്മൾ നിർത്തി ഭക്ഷണമെല്ലാം കഴിച്ച് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. തിരിച്ച് വരുമ്പോഴും നല്ലൊരു സായാഹ്നമായിരുന്നു. പൊള്ളാച്ചി ഭാഗങ്ങളിലൂടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാറ്റാടിപ്പാടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്രയും ഈ സൂര്യാസ്തമയും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് വീണ്ടും സമ്മാനിച്ചത്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, രാമേശ്വരം മുതൽ മധുരൈ വരെയുള്ള യാത്രകളിൽ നമുക്ക് ഒരുപാട് ഹോട്ടലുകളോ നല്ല ഭക്ഷണശാലകളോ ഉണ്ടായിരിക്കുന്നതല്ല. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുക.